ഹലോ അസ്ലാമലൈക്കും ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ ഇപ്പം നമ്മൾ നോമ്പ് ഇരുപത്തൊന്നിൻ്റെ നോമ്പ് തുറ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഒന്ന് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെയാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇരുപത്തൊന്നാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കിട്ടാം അപ്പം നമ്മളേറെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് കൂടുതൽ പണി ഉണ്ടാകുമല്ലോ ഈ വൈകുന്നേരം തന്നെയാണല്ലോ പിന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റമന്നാൻക്കാണ് പണി കുറവിട്ട കാരണം അങ്ങനെ എനിക്ക് തോന്നല് പണി കുറവ് എന്ന് പറഞ്ഞാൽ നോമ്പില്ലാത്ത സമയത്ത് രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കേണ്ട അഥവാ അപ്പോൾ നമുക്കതില്ല അപ്പോൾ അതിന് പകരം പിന്നെ ഉച്ച ആവുമ്പോഴത്തേന് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കല് അങ്ങനത്തെ പരിപാടി പിന്നെ വൈകുന്നേരം ചായക്ക് പിന്നെ രാത്രി എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അത് അങ്ങനെയൊക്കെ ആയിട്ട് നോമ്പല്ലാത്ത സമയത്ത് പണി ഉണ്ടാവുമല്ലോ അപ്പം നോമ്പിനെ എനിക്ക് പിന്നെ ഞാൻ ഞങ്ങൾ കടി ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ചോറ് ചില ദിവസം ഉണ്ടാക്കലില്ല കേട്ടോ അപ്പം ചോറും കൂട്ടാൻ്റെ പരിപാടി പിന്നെ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ മീൻ വാങ്ങൂല അപ്പം രണ്ടും കൂടി ഒന്നും കഴിക്കൂലേട്ടോ ഉണ്ടെങ്കിലും കാര്യമില്ല അപ്പോൾ ഒത്തിരി ഉയർച്ചയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നോമ്പറിക്കണ സമയത്ത് ഈ വെള്ളം ഫ്രൂട്ടൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി കിടക്കുന്ന സമയത്താണ് സമയത്തായിട്ടൊക്കെ കഴിക്കുക പിന്നെ അതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അത്താഴത്തിനും കഴിക്കുക അപ്പോൾ ചോറിൻ്റെ ഒരു ആവശ്യം ഇട വിരലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മീനൊക്കെ കുടുന്നിട്ട് കറി വെച്ചിങ്ങാണ്ട് ദോശമൊക്കെ ചൂട്ടാന്നുണ്ടെങ്കിൽ പിന്നെ ലാശം ചോറും കൂടി വെക്കൂട്ടോ അപ്പോൾ മക്കൾക്ക് മീൻ കറിയും ദോശമൊക്കെ ആണെങ്കിലും മടുപ്പൊന്നുമില്ല ഈ ഇറച്ചിക്കറിയോ പോലെ പത്തിരി അതൊക്കെ മടുപ്പാണ് കേട്ടോ ഒരു ദിവസം ഉണ്ടാക്കിയാൽ പിറ്റേത്തെ ദിവസം അവർക്ക് പറ്റണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മടുപ്പില്ല ഈ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ദോശയും വേണ്ട എന്നൊക്കെ തന്നെ ഉണ്ടോ അവർ പറയൽ ഞങ്ങൾക്ക് നേരെ കഞ്ഞി മതി അല്ലെങ്കിൽ ചോറ് മതി എന്നറിയാ അപ്പം ഞാൻ കുറച്ച് ദോശയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ജ്യൂസ് അടിച്ചുകൊണ്ട് വെച്ചതിൻ്റെ ശേഷം മീനൊക്കെ റെഡിയാക്കി കണ്ടത് മുളക് കറിയും വെച്ചിരിക്കണേ കുറച്ച് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അയിലാണ് അപ്പോൾ ചെറിയ അയിലൊക്കെ നോക്കിക്കാണെങ്കിൽ ഞാനാണ് മുളക് ഇട്ടുകയാണ് അപ്പോൾ പുതിയതാണ് ഇപ്പോൾ ഈ നോമ്പാവുമ്പോൾ കിട്ടുന്നത് കേട്ടോ മീനൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ നന്നാവുമ്പോൾ കറിയൊക്കെ എല്ലാം അടിപൊളിയാകട്ട അപ്പോൾ ഈ കറി കുട്ടിയിൽ ദോശയൊക്കാൻ തന്നെ നല്ല രസമാണ് അപ്പം ഞാനിത് അവിടെ കുക്കറിൽ അടുപ്പത്ത് വെക്കണത് അപ്പോൾ മുട്ട ചമ്മന്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോന് അപ്പം അതിന് മുട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നോക്കുമ്പോൾ രണ്ട് മൂന്ന് കോഴിമുട്ടുള്ളൂ പിന്നെ കൊടുന്നിട്ടൊക്കെ നിൽക്കണ്ട വെച്ചിട്ട് പിന്നെ ഞാൻ അത് വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം തന്നെ നോ പറയാന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതും മതി തന്നെ പിന്നെ പക്കവാടം ഉണ്ടാക്കാൻ വച്ചിട്ടുന്ന് പെണ്ണാക്കടികൾ ഞാനിപ്പോൾ ചില ദിവസം ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടാ പിന്നെ കൂടുതലും നല്ലതല്ലല്ലോ വെച്ചിട്ട് പിന്നെ കൂടുതലൊന്നും അങ്ങനെ ഉണ്ടാക്കലില്ല പിന്നെ നമ്മൾ മീൻ പൊരിച്ചട്ടി പിന്നെ കുറച്ചിത് ഉപ്പേരിയും കൂടി ഉണ്ടാക്കുക അപ്പം ചോറൊക്കെ ഉണ്ടാക്കുന്ന ദിവസം കേട്ടെ ഈ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കൽ പിന്നെ നമുക്ക് എന്താണെന്നുള്ള ഒന്നും കറക്റ്റായിട്ടൊന്നും ഒരു എല്ലാ ദിവസവും ഒരുപോലെ ആണെന്നുള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഓരോ ദിവസം എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് ഇവിടെ ആ പിന്നെ എല്ലാതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കൂല അപ്പോൾ അതുകൊണ്ട് തന്നെ പത്തരിയോ അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കണ ദിവസം ഈ ചോറും കൂട്ടാനും ഉപ്പേരിയൊന്നും ഉണ്ടാക്കലില്ല അപ്പം ഈ ദോശ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെയൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ചോറാണ് കൈക്കൂട്ടുക ചിലപ്പം ദോശയും കഴിക്കലില്ല ദോശ അത്തായത്തിനൊക്കെ കഴിക്കലാണ് അങ്ങനെയൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പേരി കഴിക്കണം ഉപ്പേരിക്ക് ഞാൻ ചെറിയ ഉള്ളിയൊക്കെ തന്നെ ഇങ്ങാണ്ടാണ് ഇട്ട് ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പച്ചമുളകൊക്കെ ഒന്ന് മാറ്റി എടുത്ത് പിന്നെ ദോശ അതാ ചുട്ടെടുക്കുന്നത് അപ്പം ഈ ദോശയൊക്കെ പിന്നെ ഈ കലക്കി പറഞ്ഞാൽ അപ്പം എന്ന് പറയില്ല അപ്പം ഇതിന് പിന്നെ ഏത് ആൾക്കാർക്കും ഒരു മടുപ്പില്ലല്ലേ അതോ പത്തിരി ഒന്നും ഉണ്ടാക്കാൻ തീരെ വെയ്യട്ടോ അപ്പം ഈ ഇറമിത്രയായിട്ട് ഞാനിവിടെ മൂന്ന് നാല് ദിവസമായിട്ട് പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മളെ പള്ളിക്കല നേർച്ചക്കൊക്കെ വേണ്ടിയിട്ടും ഉണ്ടാക്കി കേട്ടോ രണ്ടു ദിവസം അങ്ങനെ പിന്നെ രണ്ട് ദിവസം അങ്ങനെ ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അപ്പം മുട്ട ചമ്മന്തിക്കുള്ള ഞാനത് കടലമാവും അതുപോലെ മൈദപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കിണട്ടോ പിന്നെ കാശ്മീരി മുളക് പൊടി പിന്നെ ഉപ്പ് അതൊക്കെ ചേർത്ത് കണ്ട് അതൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മതി ഇട്ടാ പിന്നെ നമ്മൾ പക്കവാട ഉണ്ടാക്കുന്നുണ്ട് അപ്പം പക്കവാടയൊക്കെ എൻ്റെ മോൻ പറഞ്ഞ് അധികം ഉള്ളിയൊന്നും വേണ്ടാന്നിട്ടാവാ ഉള്ളില്ലാത്തതാണ് അവർക്ക് ഇഷ്ടം അങ്ങനെ മാവും ഇങ്ങനെ കൂടുതലുണ്ടായിട്ട് അപ്പോൾ തേങ്ങ കൊത്ത് എടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങാ കൊത്ത് ഞാനിതുപോലെ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി എന്തോ ആയിട്ട് അതിൻ്റെ മുകളിൽ മഞ്ഞ കളർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ചേർത്ത് കണ്ടൊന്നും കണ്ട് ചമ്മന്തിക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കോഴിമുട്ട പുഴുങ്ങിയത് എടുത്തുകാണ്ട് തന്നെ നടു പൊളിക്കുക അതിൻ്റെ ഉള്ളത്തെ ആ മഞ്ഞുണ്ടല്ലോ അതെടുത്താണ്ട് ഈ ചമ്മന്തിയിലിട്ട് കുഴക്കട്ടോ തന്നെയാണ് മുട്ട ചമ്മന്തി അപ്പം ഞാനിത് ഇടക്കൊക്കെ ഉണ്ടാക്കും തന്നെ ഇരുന്നട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കൂടുതലായിട്ട് ഇതുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ മക്കൾക്ക് ഈ സമൂസ ഉണ്ടാക്കുമ്പോൾ പിന്നെ അതാണ് കേട്ടോ കൂടുതലിപ്പോൾ ഇഷ്ടമായിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഒരേ പൂതിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ പിന്നെ അത് ഉണ്ടാക്കിയതാണ് ഒക്കെ പിന്നെ കുഴിമുട്ട് കുടുന്ന് ആകുമ്പോൾ കൊടുത്തപ്പോഴത്തേക്കും നേരം വൈകുന്നുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കല് കഴിഞ്ഞീന്നു അപ്പം പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഒക്കെ ആണെങ്കിൽ എണ്ണക്കടികൾ കഴിക്കില്ല ഫ്രൂട്ട്സ് കഴിക്കൊള്ളും മഞ്ഞൊക്കെ ഉണ്ടെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ആവണത് ഈ ചൂടും കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ എണ്ണക്കടികളൊക്കെ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നല്ല വെള്ളം കുടിക്കണം നല്ല വെള്ളം കുടിച്ചിട്ടില്ല അങ്ങനെ ഇപ്പം നല്ല പ്രശ്നമാണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റണ വയര് വെള്ളമൊക്കെ കുടിക്കാനൊക്കെ നോക്കുക പിന്നെ ഈ ചൂട് സമയത്ത് എല്ലാവർക്കും നല്ല ക്ഷീണവും കാര്യവും കേടൊക്കെ ആയിട്ടാണ് ഇക്കാറല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സ്ഥലത്തൊക്കെ വെള്ളത്തിനൊക്കെ നല്ല ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് തന്നെ അപ്പം നമുക്ക് അതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവിടെ വെള്ളത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല എന്നാലും പറയാൻ ഉള്ള അത്രയൊക്കെ ചൂടുള്ളൂട്ടോ എന്നെ സഹിക്കാൻ പറ്റാത്ത ഒന്നും ആയിട്ടില്ല അപ്പോൾ എല്ലാവരും തൊട്ട് വന്നതൊക്കെ ആക്കട്ടല്ലേ പിന്നെ പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങളൊക്കെ പ്രാർത്ഥനയിൽ നമ്മളെയും ഉൾപ്പെടുത്തി കേട്ടോ എന്നെയും എന്നെ കുടുംബത്തിനെയൊക്കെ ഉൾപ്പെടുത്തണം അപ്പോൾ അതാ നമ്മൾ കോയമ്പുട്ടേൻ്റെ ഉള്ളിൽ ഇതുപോലെ ഉണ്ട് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഈ മാവിൽ ഒന്നിങ്ങനെ ഉണ്ട് മുക്കിക്കാണ്ട് അന്നാണ്ട് പൊരിച്ചെടുക്കാനായിട്ടോ അപ്പോൾ ഈ മാവിൽ ഞാൻ കുറച്ച് കറിവേപ്പിലും മഞ്ഞലും കൂടി ചെറുതായി കട്ട് ചെയ്തുകൊണ്ട് അതും കൊടുത്തിട്ടുണ്ട് ഇഞ്ചി അതുപോലെ ചതച്ചിങ്ങാണ്ട് കുറച്ചതും ചേർത്ത് കൊടുത്തിന്നിട്ടാണ് അപ്പോഴൊക്കെ നല്ല രുചി കൂടും അപ്പം ഈ മാവ് ഒറ്റക്ക് പൊരിച്ചാലും രസമാണ് അപ്പം ഞാൻ കുറച്ച് പക്കവാടയും കൂടി ഉണ്ടാക്കാനും വിചാരിച്ചിട്ട് അതിക്കൊരു ഉള്ളി ചെറിയൊരു ഉള്ളി ഞാൻ നന്നായി ഇതാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇങ്ങാണ്ട് അതും കൂടി പൊരിച്ചെടുക്കുകയാണ് ഇട്ടാണ് അപ്പം ഈ കുട്ടികൾക്ക് ഈ ഉള്ളി ഇല്ലാതെ അങ്ങനെ പക്കവാട ഇങ്ങനെ ഉണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും കൂടി ഞാനിതാ അതുപോലെ പൊരിച്ചെടുക്കണം അപ്പോൾ ആ മുട്ട പൊരിസ്ഥതി തന്നെ എന്നിട്ട് പൊരിച്ചിരിക്കുകയാണ് അപ്പോൾ അവണത് ഈ പൊരിച്ച പൊരിച്ചിട്ടുള്ള എണ്ണ ഒക്കെ അത് രണ്ടു ദിവസം ഒരു ദിവസമൊക്കെ പഴക്കം ചെന്നിട്ട് പിന്നെ ഉപയോഗിക്കുന്നത് ഭയങ്കര കേടാണ് അതുകൊണ്ട് തന്നെ ആവണത് ഒന്ന് ഉപയോഗിച്ച എണ്ണ അന്ന് തന്നെ എന്തെങ്കിലും അപ്പം തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കും കേട്ടോ അപ്പം അതാ നമ്മളെ നോമ്പ് തുറിൻ്റെ സമയമൊക്കെ ആയപ്പോത്തിന് ഇതാ ഇങ്ങോട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് വേറെ റവൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇതൊക്കെ തന്നെ ഉള്ളൂട്ടോ അപ്പോൾ അതാ കുറച്ച് ചക്കരമത്തനും അതുപോലെ ഓറഞ്ചും ഉണ്ട് അപ്പോൾ ഇതൊക്കെ മതി കേട്ടോ അപ്പോൾ ആർപടങ്ങളില്ലാത്തൊരു നോമ്പ് തുറയാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പെൻഷ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും